40 വർഷം മുമ്പാണ് സഖാവ് എം എ ബേബി പാലക്കാട് എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തത്. അന്നുയർത്തിയ നക്ഷത്രാങ്കിത ശുഭ്രപതാക ഇന്നും ക്യാമ്പസിൽ ഉയർന്നു തന്നെ പറക്കുന്നു. ഒട്ടേറെ സമരങ്ങളുടെയും സഹനങ്ങളുടെയും വലിയ ചരിത്രമുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയായി ദർശന എന്ന സംഘടന പൂർവ്വ വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് രൂപമെടുക്കുന്നത് അകാലത്തിൽ അന്തരിച്ച സഖാവ് ബിജു ചെറിയാന്റെ സ്മരണയിലാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പല കാലങ്ങളിൽ പഠിച്ചിറങ്ങിയ സഖാക്കളുടെ കൂട്ടായ്മയായ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്ത് 12 വർഷങ്ങൾക്ക് മുമ്പ് 2007 ദർശന പ്രവർത്തനം ആരംഭിച്ചു. ബിജു ചെറിയാന്റെ ഓർമ്മയ്ക്കായി വിദ്യാർത്ഥികളുടെ പഠന സഹായത്തിനുള്ള ഒരു എൻഡോവ്മെന്റ് ആരംഭിച്ചു. ഓരോ വർഷവും 4 ബാച്ചുകളിലായി 24 വിദ്യാർത്ഥികളെ ഇതുവഴി സഹായിച്ചു പോരുന്നു. ഈ സംരംഭത്തിൽ നിന്ന് തുടങ്ങിയ ദർശന കൂടുതൽ വലിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് സ്വാഭാവികമായും ചുവടുവെച്ചു. വിദ്യാർത്ഥികൾക്കായി ജോബ് ഫെയർ, കരിയർ ഗൈഡൻസ് പ്രോഗ്രാമുകൾ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രൊജക്ടുകൾക്ക് പ്രോത്സാഹനം എന്നിങ്ങനെ ക്യാമ്പസിൽ കേന്ദ്രീകരിച്ച പ്രവർത്തനങ്ങൾക്കൊപ്പം സഖാവ് എം ബി രാജേഷ് പാലക്കാട് ജില്ലയിലെ നിർധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി ആവിഷ്കരിച്ച പ്രെഡിക്ട് സ്കോളർഷിപ്പ് പദ്ധതിയുടെയും ഭാഗമായി ദർശന പ്രവർത്തിക്കുന്നു. അതോടൊപ്പം പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഭരണ സംവിധാനങ്ങൾക്ക് സഹായകമായി പ്രവർത്തിക്കുക എന്ന ചുമതലയും ദർശന ഏറ്റെടുത്തു വരുന്നു.
പഞ്ചായത്ത് സംവിധാനത്തിലെ ഈ ഗവേണൻസിൽ നിന്ന് ആരംഭിച്ച ആ ഉത്തരവാദിത്വം ഇപ്പോൾ പ്രളയശേഷമുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ എത്തി നിൽക്കുന്നു. ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും സുരക്ഷിതമായും കഴിയുന്നത്ര ചിലവും പ്രകൃതി ചൂഷണവും കുറച്ചും ഒരു വീട് നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒലവക്കോട് മേലേപ്പുറത്തുള്ള ഞാറയ്ക്കൽ ശ്രീദേവിയുടെ തകർന്ന വീടാണ് വെറും 18 ദിവസം കൊണ്ട് ദർശന ആദ്യമായി പുനർനിർമ്മിച്ചത്. ഒരു നീണ്ട അധ്യക്ഷ പ്രസംഗത്തിന് ഇവിടെ മുതിരുന്നില്ല. ദർശന ഒരു മികച്ച മാതൃകയ്ക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. പ്രളയം തകർത്തെറിഞ്ഞ കേരളത്തിന്റെ അതിജീവനത്തിനും പുനർനിർമ്മാണത്തിനുമുള്ള കൂട്ടായ ജനകീയ യത്നത്തിൽ ഒരു ഉജ്ജ്വല മാതൃക ദർശന സംഭാവന ചെയ്യുകയാണ്. വീട് നഷ്ടപ്പെട്ട ശ്രീദേവി എടുത്തിക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് അതും ഒരു ബദൽ കെട്ടിട നിർമ്മാണ രീതി അവലംബിച്ചുകൊണ്ടുള്ള ഒരു വീട് നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് ഈ ജനകീയ യത്നത്തിൽ ദർശന പങ്കാളിയാവുകയാണ്. ദർശനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം നിരഞ്ജൻ ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ദർശനയുമായിട്ട് അടുത്ത് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം അടുത്തുനിന്ന് മനസ്സിലാക്കുകയും പലതരം പങ്കാളിയാവുകയും ചെയ്യുന്ന ഒരാളാണ്. ദർശനയ്ക്ക് ഇക്കാര്യത്തിൽ വലിയ സംഭാവനകൾ നൽകാൻ കഴിയും എന്ന് പ്രതീക്ഷ പുലർത്തുന്ന ഒരാളുമാണ്. വരും ദിവസങ്ങളിൽ നടത്തുന്ന ശില്പശാലയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. എങ്ങനെയാണ് ബദൽ കെട്ടിട നിർമ്മാണ രീതികൾ പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം കുറച്ചുകൊണ്ട് ചെലവ് കുറച്ചുകൊണ്ട് സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമാവുന്ന നിലയിലുള്ള ബദൽ നിർമ്മാണ രീതികൾ എങ്ങനെ വികസിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് ശില്പശാല. പ്രളയത്തിലെല്ലാം നഷ്ടമായ ഒരു അമ്മയ്ക്ക് വീട് വെച്ച് നൽകിയിരിക്കുകയാണ് എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. പാലക്കാട് ഒലവക്കോട് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം VS അച്യുതാനന്ദൻ നിർവഹിച്ചു. ഇത് ഒലവക്കോടിനടുത്ത മേലേപ്പുറത്തെ ശ്രീദേവി. ആകെയുണ്ടായിരുന്ന കിടപ്പാടം പ്രളയമെടുത്തു. പ്രായമായ ഭർത്താവിനും മകൾക്കുമൊപ്പം കുറച്ചുനാൾ തകർന്ന വീട്ടിൽ കഴിച്ചുകൂട്ടി. പിന്നെ ബന്ധുവീടായിരുന്നു അഭയം. ഇവരുടെ അവസ്ഥ കേട്ടറിഞ്ഞ NSS എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് വീടൊരുക്കി മാതൃകയായത്. ചുരുങ്ങിയ ദിവസം കൊണ്ട് പുതിയ വീട് പണിതീർത്ത് കിട്ടിയപ്പോൾ ഈ അമ്മയ്ക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം. പഴയത്തെ വീട് പോകുമ്പോൾ എല്ലാവരും കൂട്ടായ്മ കൊണ്ട് എനിക്കൊരു വീട് കിട്ടി. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആദ്യ സംരംഭത്തിന്റെ താക്കോൽദാനം കൂടിയായിരുന്നു പാലക്കാട്ടേത്. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ വീട് വെച്ചു കൊടുക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പുനരധിവാസം പലയിടത്തും വൈകുന്നുവെന്ന പരാതി ഉയരുമ്പോൾ 18 ദിവസത്തിനകം വീട് നിർമ്മിച്ച എഞ്ചിനീയർമാർക്ക് VSന്റെ അനുമോദനം. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്. പൂർണ്ണമായും തകർന്ന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ. 18 ദിവസം കൊണ്ട് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം VS അച്യുതാനന്ദൻ നിർവഹിച്ചു. ഒലവക്കോട് മേലേപ്പുറം സ്വദേശി ശ്രീദേവിക്കും കുടുംബത്തിനുമാണ് പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ദർശന വീട് വെച്ച് നൽകിയത്. മഴക്കാലത്ത് വീട് തകർന്ന് വീണതിനെ തുടർന്ന് ഒറ്റപ്പെട്ട് കഴിയുകയായിരുന്ന ഇവർക്ക് 18 ദിവസം കൊണ്ടാണ് വീട് പണിത് നൽകിയത്. 2 കിടപ്പുമുറികളും ഹാളും അടുക്കളയും ചേർന്നതാണ് വീട്. കൂടുതൽ വീടുകൾ വെച്ചു നൽകാനുള്ള ഒരുക്കത്തിലാണ് എഞ്ചിനീയർമാരുടെ കൂട്ടായ്മ. Thank you.
രണ്ട് വീടുകൾ വിഭാവനം ചെയ്ത് തുടങ്ങിയ പദ്ധതിയിലേക്ക് ദർശന അംഗങ്ങളുടെ ഉദാരമായ സംഭാവനകൾ ലഭിച്ചതിനെ തുടർന്ന് വിവിധ പ്രദേശങ്ങളിലായി 5 വീടുകളുടെ നിർമ്മാണം കൂടി ദർശന ഏറ്റെടുത്തു. പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ തുടർച്ചയെന്ന നിലയിൽ പൊതുസമൂഹത്തിനായി തങ്ങളുടെ അറിവും അനുഭവങ്ങളും പ്രയോജനപ്പെടുത്തുക എന്ന വലിയ ലക്ഷ്യവുമായി ദർശനയ്ക്ക് ഇനിയും മുന്നോട്ടു പോകാനുണ്ട്. പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ പല തലമുറകളിലൂടെ ആ ശ്രമങ്ങൾ തുടരുക തന്നെ ചെയ്യും. Thank you.